അനധികൃതമായി കേരളത്തിലും രാജ്യത്തുടനീളവും തോക്ക് നിർമ്മിച്ചു നൽകുന്ന സംഘത്തിലെ പ്രധാനി കീഴടങ്ങി കോട്ടയം പള്ളിക്കത്തോട്ടിലെ ആലയിൽ റിവോൾവർ ഉൾപ്പെടെ നൂറിലധികം തോക്കുകൾ നിർമ്മിച്ച് കേരളത്തിലുടനീളം വിറ്റ കേസിലാണ് ഒരാൾ കൂടി വീണ്ടും കീഴടങ്ങിയത് ഇതോടെ ഈ കേസിൽ മാത്രം ഇപ്പോൾ അറസ്റ്റിലായവരുടെ എണ്ണം പതിനഞ്ചായി പള്ളിക്കത്തോട് അരുവിക്കുഴി സ്വദേശി സാബു ആണ് ഇന്നലെ വൈകുന്നേരത്തോടെ പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് കാഴ്ചയിൽ ഇത് ഒറിജിനൽ വെല്ലും വില തുച്ഛമാണ് പള്ളിക്കത്തോട് ബ്രാൻഡ് റിവോൾവറിനെ ഒറ്റ വാക്കിൽ ഇങ്ങനെ തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടതും എന്നാൽ തോക്ക് നിർമ്മാണം വിൽപ്പന ഉപയോഗം എന്നിവയുടെ രഹസ്യങ്ങൾ ഇതുവരെ പൂർണമായി കണ്ടെത്താനായിട്ടില്ല തികച്ചും നാടൻ രീതിയിൽ ആലയിൽ തന്നെയാണ് സംഘത്തിലെ പ്രധാനികളായ മനീഷും രാജനും തോക്ക് നിർമ്മിച്ചിരുന്നത് പതിനഞ്ച് വർഷത്തിലേറെയായി ഇവർ തോക്ക് നിർമ്മിക്കുന്നു ഒരു തോക്ക് പൂർത്തിയാക്കാൻ ഒന്നര മാസമാണ് വേണ്ടത് രാത്രിയിലാണ് ഇവരുടെ വില്പന നടക്കുന്നത് നാടൻ തോക്കുകളും റിവോൾവറും നിർമ്മിച്ചു നൽകുന്ന സംഘത്തിലെ പതിനഞ്ചു പേർ നേരത്തെ തന്നെ പിടിയിലായിരുന്നു തോക്ക് നിർമ്മാണ സംഘം കൈമാറിയ അഞ്ച് വെടിയുണ്ടകളുടെ കാലിക്കേസുകൾ പോലീസ് നേരത്തെ കണ്ടെടുത്തു ഈ സംഘം ഏജന്റുമാർ മുഖേനയാണ് ഇവർ തോക്ക് വിതരണം ചെയ്തിരുന്നത് കോട്ടേഷൻ സംഘങ്ങൾക്കും തോട്ടം മുതലാളിമാരുൾപ്പെടെയുള്ളവർക്കാണ് തോക്കുകൾ വിറ്റുവരുന്നത് ഒരു തോക്കിന് പന്ത്രണ്ടായിരം രൂപയാണ് വില കൈവെള്ളയിൽ ഒതുങ്ങുന്ന റിവോൾവറിന് ഇരുപത്തിനാലായിരം രൂപയുമാണ് വില ഫാക്ടറികൾ നിർമ്മിക്കുന്ന തോക്കിനേക്കാൾ ഭംഗിയും കൃത്യവും ഉന്നവും ആലയിൽ നിർമ്മിച്ച തോക്കിന് ഉണ്ടെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുന്നു ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലകളിലാണ് പ്രധാനമായും തോക്കുകൾ വിറ്റിരുന്നതെന്ന് അറിവായിട്ടുണ്ട് ജില്ലാ പോലീസ് ചീഫ് ജയദേവിന് ലഭിച്ച രഹസ്യ സന്ദേശത്തെ തുടർന്നാണ് പോലീസ് ആലയിൽ എത്തിയത് ഇവിടെ നിന്നും പള്ളിക്കത്തോട് കൊമ്പില ഇവിടെ നിന്നും പള്ളിക്കത്തോട് കൊമ്പിലാക്കൽ ബിനീഷ് കുമാർ ആനക്കാട് തട്ടാപ്പറമ്പിൽ രാജൻ മനീഷ് കുമാർ എന്നിവരെ പിടികൂടുകയായിരുന്നു പണിതുകൊണ്ടിരുന്ന തോക്കിന്റെ ബാരലും പാത്തി എന്നിവ ആലിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരുന്നു തോക്കു വിൽപ്പനയുടെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്ന ബിനീഷിനെ തോക്ക് വിൽപ്പനയുടെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്ന ബിനീഷിനെ ഏപ്രിലിൽ പോലീസ് സംഘം കോയമ്പത്തൂർക്ക് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇവിടെ നിന്നാണ് നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കൾ സംഘത്തിന് എത്തിച്ചിരുന്നത് ഇവിടെ നിർമ്മിച്ച റിവോൾവർ ഉപയോഗിക്കുമ്പോൾ ഉഗ്ര ശബ്ദം കേൾക്കുമെന്നതും പ്രത്യേകത തന്നെയാണ് നാടൻ തോക്ക് മികച്ച നിലവാരമുള്ളതാണെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയതിനെ തുടർന്ന് വലിയ അന്വേഷണം തന്നെയാണ് ഇതിന് പിന്നിൽ നടക്കുന്നത് നായാട്ടിനും അലങ്കാരത്തിനും വേണ്ടിയാണ് വാങ്ങിയതെന്ന് പിടിയിലായവർ മൊഴി നൽകിയിട്ടുണ്ട് പലരും ഇത് ഉപയോഗിച്ചിട്ടില്ല പുറത്ത് ഒന്നര ലക്ഷം രൂപ വരെയുള്ള റിവോൾവറിന് ഇവിടെ പതിനായിരം രൂപയ്ക്ക് കിട്ടും ഇവിടെ നിർമ്മിക്കുന്ന തോക്കുകൾക്കും റിവാൾവറിനും പതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് വില ന്യൂസ് ഡെസ്ക് കർമാനൂസ്